ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിന്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ജീവൻ ത്യജിച്ചിടുക, വേല തികച്ചിടുക, അതാണ് ക്രിസ്തീയ ജീവിതം. ജീവൻ ത്യജിക്കുകയാണ്, തന്നെ തന്നെ ഉപേക്ഷിക്കുകയാണ്, സെൽഫ് ഡിനയൽ. ദൈവത്തിൻ്റെ സ്തോത്രം. സെൽഫ് ഡിനയൽ, തന്നെ തന്നെ അങ്ങ് ഡിനൈ ചെയ്യുകയാണ്, തന്നെ തന്നെ തിരസ്കരിക്കുകയാണ്, തന്നെ തന്നെ വേണ്ടായെന്ന് വയ്ക്കുകയാണ്. എനിക്ക് മാനം വേണ്ട, എനിക്ക് സ്ഥാനം വേണ്ട, എനിക്ക് യാതൊരു പ്രത്യേകമായ സ്ഥാപിത താല്പര്യവുമില്ല എന്നിങ്ങനെ കാണാനും ചിന്തിക്കാനും ഉള്ളതായ സാക്ഷാത്തായ മനോഭാവത്തേക്ക് വരുന്നതാണ് ക്രിസ്തീയ ജീവിതം. സെൽഫ് ഡിനയൽ, സെൽഫ് ഡിനയൽ. എന്നെ തന്നെ ഞാൻ ത്യജിക്കുന്നു, ജീവൻ ത്യജിച്ചിടുക. എന്തിന്? വേല തികയ്ക്കാൻ. വേല തികച്ചിടുക. ഒരു നിമിഷം നിങ്ങൾ നിങ്ങളുള്ളിലേക്ക് നോക്കൂ. എൻ്റെ ജീവിതത്തിൻ്റെ പരമോന്നതമായ ലക്ഷ്യം എന്താണ്? ജീവൻ ത്യജിച്ചും എൻ്റെ കർത്താവിൻ്റെ വേല തികയ്ക്കണം. ആ ചിന്ത വന്നാൽ ആത്മാക്കളെക്കുറിച്ചുള്ളതായ ഭാരം ഉണ്ടാകും. നോക്ക്, ആത്മാക്കളെക്കുറിച്ച് ഭാരം, നഷ്ടപ്പെടുന്നവരെക്കുറിച്ചുള്ള ഭാരം, നരകത്തിലേക്ക് ഒഴുകിപ്പോകുന്നതിലേക്കുള്ള ഭാരം, തീരാത്ത, ഒരിക്കലും കെടാത്ത തീയിലേക്ക് പോകുന്ന ആളുകളെക്കുറിച്ചുള്ളതായ ഭാരം, നമ്മുടെ പ്രിയപ്പെട്ടവർ, നമ്മുടെ സ്വന്തക്കാർ, നമ്മുടെ ബന്ധുമിത്രാദികൾ, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവർ, അനേകർ നരകത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്, നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആരും അറിയുന്നില്ല. ഇവിടെ ഈ ഭൂമിയിലെ യാതനകൾ തീർച്ചയായിട്ടും ഉണ്ട്, സംശയമില്ല. നമ്മിൽ അനേകം പേര് യാതനയേറ്റ് പിടയുന്നവരാണ്. മനസ്സിലെ സംഘർഷങ്ങൾ അല്ലേ, എന്തുമാത്രം സംഘർഷങ്ങളാണ് നമുക്ക് ഓരോരുത്തർക്കുള്ളത്, ഓരോ മനുഷ്യൻ്റെ ഉള്ളിൽ എന്തുമാത്രം ദുരിതങ്ങൾ, വേദനകൾ എല്ലാം ഉണ്ടെന്ന് നമുക്ക് തോന്നും. ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച, അവിടെ എല്ലാം അവർക്കെല്ലാം സുഖമാണ്, അയാൾക്ക് അവന് നല്ല സുഖമാണ്, അയാൾക്ക് നല്ല സുഖമാണ്, അവൾക്ക് നല്ല സുഖമാണ്, കൊള്ളാം, ജോലിയുണ്ട്, പഠിപ്പുണ്ട്, നല്ല വിദ്യാഭ്യാസമുണ്ട്, നല്ല വരുമാനമുണ്ട്, നല്ല വീടുണ്ട്, നല്ല ഭർത്താവുണ്ട്, അല്ലെങ്കിൽ നല്ല ഭാര്യയുണ്ട്, നല്ല കുഞ്ഞുങ്ങളുണ്ട്, എല്ലാം ഗുഡ്, നല്ലത് നല്ലത് തോന്നും. പക്ഷേ അവിടെ അടുക്കുമ്പോഴല്ലേ, അകത്തെ സ്ഥിതി അറിയുമ്പോഴല്ലേ നാം അമ്പരന്ന് പോകുന്നത്. അവിടെയും വേദനയോട് പിടയുന്നു, ഉള്ളം വേദനയോട് വിങ്ങുന്നു. വേദന കൊണ്ടും തീവ്രമായ ദുഃഖം കൊണ്ടും പിടയുന്നതായ ജീവിതങ്ങൾ, എല്ലാവരുടെയും ജീവിതം അങ്ങനെയാണ്. ദുഃഖമാണ് ജീവിതത്തിൻ്റെ ആകത്തുക എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ടാണ് പാട്ടുകാരൻ പാടിയത്, ഭൂമിയിൽ ഉറക്കുകയിൽ എന്തൊരു സാധ്യം, സങ്കടം മാത്രം ഈ ലോക സമ്പാദ്യം. ഭൂമിയിൽ ഉറക്കുകയിൽ എന്തൊരു സാധ്യം, സങ്കടം മാത്രം ഈ ലോക സമ്പാദ്യം. ആകെയുള്ള സമ്പാദ്യം സങ്കടം മാത്രം അല്ലേ? അങ്ങനെയല്ലേ? ആകെയുള്ള സമ്പാദ്യം സങ്കടം മാത്രം. ഈ ഭൂമിയിലെ ജീവിതത്തിൽ സങ്കടവും തീവ്രമായ വേദനയുമുള്ള അനേകമനേകം അനുഭവങ്ങൾപ്പെട്ട് ഞെരിഞ്ഞാണ് മനുഷ്യൻ പോകുന്നത്. ഓരോ ദിവസവും കഴിച്ചു കൂട്ടുന്ന എങ്ങനെയാണ്? എന്ത് യാതനാഭരിതമായ ജീവിതമാണ്! എന്നാൽ യേശു ക്രിസ്തു നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ ഈ യാതനകളെ നമുക്ക് ക്രിസ്തുവിൽ കൂടെ നേരിടാൻ സാധിക്കും. രോഗങ്ങളെ, ദുരിതങ്ങളെ, ജീവിതത്തിൽ വരുന്നതായ വേദനാകരമായ അനുഭവങ്ങളെ എല്ലാം നമുക്ക് അഭിമുഖീകരിക്കാൻ സാധിക്കും ക്രിസ്തുവിലുള്ളതിലുണ്ടെങ്കിൽ. ദുരിതങ്ങളും ദുഃഖങ്ങളും യാതനകളും ക്രിസ്തു ഉള്ളവർക്കുമുണ്ട്, ക്രിസ്തു ഇല്ലാത്തവർക്കുമുണ്ട്. ക്രിസ്തു ഉള്ളവരാണ് എന്നുള്ളത് കൊണ്ട് ദുരിതം മാറുമെന്ന് പറയാനൊക്കുകയില്ല. ക്രിസ്തു ഉള്ളവരാണ് എന്നുള്ളത് കൊണ്ട് ക്രിസ്തു ഹൃദയത്തിലുണ്ട് എന്നുള്ളത് കൊണ്ട് രോഗം വരികയില്ല എന്ന് പറയാനൊക്കുകയില്ല. ക്രിസ്തു ഉള്ളത്തിൽ ഉണ്ട് എന്നുള്ളത് കൊണ്ട് കടം വരികയില്ലെന്ന് പറയാനൊക്കുകയില്ല. ക്രിസ്തു ഹൃദയത്തിൽ ഉണ്ട് എന്നുള്ളത് കൊണ്ട് പരീക്ഷയിൽ തോൽവി വരികയില്ല എന്ന് പറയാനൊക്കുകയില്ല. ഇതൊക്കെ വരാം, സ്വാഭാവികമാണ്. പക്ഷേ ക്രിസ്തുവിശ്വാസി പരാജയങ്ങളെയും സങ്കടങ്ങളെയും ക്രിസ്തുവിൽ കൂടി അഭിമുഖീകരിക്കുന്നു, ക്രിസ്തുവിനെ മുൻനിർത്തിക്കൊണ്ട് അഭിമുഖീകരിക്കുന്നു. അപ്പോൾ നമുക്ക് ക്രിസ്തുവിൽ നിന്ന് ആശ്വാസം ലഭിക്കും, നീക്കുപോക്ക് ലഭിക്കും, ഒരു പോംവഴി ലഭിക്കും. അപ്പോൾ ക്രിസ്തുവിൻ്റെ
ആ സ്നേഹാർദ്രമായ കരങ്ങൾ തമ്മിൽ തലോടും നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. സ്നേഹം നിറഞ്ഞ കരങ്ങൾ തമ്മിൽ തലോടും അത് നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. ദൈവത്തിന് സ്തോത്രം. യാക്കോവിൻ്റെ ലേഖനം 5:13 അതാണ് പറയുന്നത്. യാക്കോവിൻ്റെ ലേഖനം 5:13. നിങ്ങളിൽ കഷ്ടം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ, സുഖം അനുഭവിക്കുന്നവൻ പാട്ടുപാടട്ടെ. ദൈവത്തിന് സ്തോത്രം. യാക്കോബ് സ്ലീഹ ഈ ലേഖനത്തിൽ പറയുന്നത് കഷ്ടം നിങ്ങൾക്കുമുണ്ട്, നിങ്ങൾ ദൈവമക്കൾക്കും കഷ്ടമുണ്ട്, അത് പറയുന്നത്. പക്ഷേ നിങ്ങൾ കഷ്ടം അനുഭവിക്കുമ്പോൾ നിങ്ങൾ പാട്ടുപാടണം. നിങ്ങൾ കഷ്ടം അനുഭവിക്കുമ്പോൾ പാട്ടുപാടുക, സന്തോഷം, ഹൃദയത്തിൽ സന്തോഷം ഉണ്ടാകണം. പറയാൻ എളുപ്പമാണ്, പക്ഷേ യാക്കോബ് സ്ലീഹയ്ക്ക് നല്ല അനുഭവമുണ്ട്. യാക്കോബ് സ്ലീഹ എത്രയോ കൊടിയ യാതനകൾ കൂടിയാണ് നടന്നു വന്നത്, എത്രയോ ദുരിതങ്ങളേറ്റുകൊണ്ടാണ് വന്നത്. നിങ്ങളിൽ കഷ്ടം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ. കഷ്ടം അനുഭവിക്കുന്ന എല്ലാവരും കഷ്ടം അനുഭവിക്കുന്നുണ്ട്, പക്ഷേ നിങ്ങൾ ദൈവമക്കൾ കഷ്ടം അനുഭവിക്കുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കട്ടെ, ദൈവത്തിൽ ആശ്രയിക്കട്ടെ, ദൈവത്തിൽ അങ്ങ് ചാരി നിൽക്കട്ടെ, ക്രിസ്തുവിൻ്റെ തിരുമാറിൽ ചാരി അണഞ്ഞു നിൽക്കട്ടെ. നിങ്ങൾ കഷ്ടം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കൾക്ക് കഷ്ടമില്ല എന്നല്ല അപ്പോസ്തലൻ പറയുന്നത്. കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ലോകത്ത് നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്ത് ജയിച്ചിരിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 16:33 കർത്താവിൻ്റെ ആ അവസാനത്തെ പ്രസംഗത്തിൻ്റെ അവസാന വാക്യം. അവസാനം ഗസ്വിലേക്ക് പോകുന്നതിന് മുൻപ് കർത്താവ് ചെയ്ത പ്രസംഗം, തൻ്റെ 11 ശിഷ്യന്മാരോട് ചെയ്യുന്ന പ്രസംഗം, യൂദാസ് ഇസ്കര്യോത്ത് പോയതിന് ശേഷം പിന്നെ ബാക്കിയുള്ള 11 പേരോട് ചെയ്യുന്ന പ്രസംഗം, അതാണ് യോഹന്നാൻ സുവിശേഷം 14, 15, 16 അധ്യായങ്ങൾ. ആ പ്രസംഗം അവസാനിപ്പിക്കുന്ന വാക്യമാണ് 16:33, വായിച്ച് കേൾക്കാം. നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്ത് ജയിച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ജയാളിയായ ക്രിസ്തു കൂടെയുണ്ട്, ജയിച്ചവൻ കൂടെയുണ്ട്. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങൾ നിരാശപ്പെടേണ്ട, നിങ്ങൾ തളരേണ്ട. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്ത് ജയിച്ചിരിക്കുന്നു. അപ്പോസ്തലനായ യാക്കോബ് പറയുമ്പോഴും അതുതന്നെ പറയും, കഷ്ടം അനുഭവിക്കുന്നു പക്ഷേ പ്രാർത്ഥിക്കട്ടെ, കഷ്ടം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ. കഷ്ടം സഫറിങ്, സഫറിങ് ആണ്, സഫറിങ്. പലതരത്തിലുള്ള മെൻ്റൽ സഫറിങ് ഉണ്ട്, ഫിസിക്കൽ സഫറിങ് ഉണ്ട്, മാനസികമായ കഷ്ടതയുണ്ട്, ശാരീരികമായ കഷ്ടതയുണ്ട്. ശരീരത്തിൽ വരുന്ന രോഗങ്ങൾ, ശരീരത്തിലെ ചില ഭാഗങ്ങളുണ്ടാകുന്ന വേദനകൾ, രോഗം മുതലുള്ള വേദനകൾ, അല്ലെ, ഓരോ തരത്തിലുള്ളതായ രോഗങ്ങളുണ്ടല്ലോ. ഏതെല്ലാം രോഗങ്ങൾ? ശരീരത്തിൽ നിൽക്കുന്ന മുറിവുകളിൽ നിന്നുണ്ടാകുന്ന വേദനകൾ, ഫിസിക്കൽ സഫറിങ് ഉണ്ട്, ശരീരത്തിലുള്ളതായ കഷ്ടതയുണ്ട്. എന്നാൽ മാനസികമായ കഷ്ടത ഇതിനേക്കാൾ വലുതാണ്. മനസ്സിലെ സംഘർഷങ്ങൾ, അകത്തെ തിക്കലുകൾ, അകത്തെ വിങ്ങലുകൾ, അകത്തെ വേദനകൾ, ഉള്ളിൽ നിന്ന് അറിയാതെ ഉയരുന്ന എടുവീർപ്പുകൾ, പലപ്പോഴും വേദന നിറഞ്ഞ ജീവിതം, ദുരിതപൂരിതമായ ജീവിതം. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഈ സഫറിങ്, ഫിസിക്കൽ സഫറിങ് ആയാലും മെൻ്റൽ സഫറിങ് ആയാലും ഇതെല്ലാം ഉള്ളപ്പോൾ തന്നെ നമുക്ക് ശാരീരികമായ കഷ്ടതയായാലും ശരി, മാനസികമായ ദുഃഖമായാലും ശരി, ഇതെല്ലാം ഉള്ളപ്പോൾ തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവത്തോട് പ്രാർത്ഥിക്കാം. അപ്പോൾ തന്നെ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ, പൗലോസ് ലേഖനം എഴുതുന്നത് ജയിലിൽ കിടന്നാണ്, റോമൻ കാരാഗ്രഹത്തിൽ കിടന്നാണ് എഴുതുന്നത് ഫിലിപ്പിയ സഭയ്ക്ക്. യൂറോപ്പിലെ ആദ്യത്തെ സഭയാണ് ഫിലിപ്പിയ സഭ, ആദ്യം ഉണ്ടായ സഭ. ഫിലിപ്പിയ സഭയ്ക്ക് അപ്പോസ്തലൻ എഴുതുന്ന ലേഖനത്തിൽ ഒടുവിലത്തെ അധ്യായത്തിൽ 4 മുതൽ വായിക്കുമ്പോൾ കാണാം, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ, സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു, നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യനും അറിയട്ടെ. കർത്താവ് ഒരുവൻ അടുത്തിരിക്കുന്നു. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിങ്കൽ കാക്കും. സ്തോത്രം. ദൈവ സമാധാനം അത് സകല ബുദ്ധിയെയും കവിയുന്നതാണ്.
സകലബുദ്ധിയെയും കവിയും ദൈവസമാധാനം. നിങ്ങളുടെ ആവശ്യങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയാണ് വേണ്ടത്, ദൈവത്തോട് ബോധിപ്പിക്കുകയാണ് വേണ്ടത്, നിങ്ങളുടെ കഷ്ടതകളുടെ ആ ഭാരങ്ങളെല്ലാം ദൈവസന്നിധിയിൽ തുറന്നു വയ്ക്കുകയാണ് വേണ്ടത്, നിങ്ങളുടെ ചുമടെല്ലാം അവൻ്റെ പാദപീഠത്തിൽ കൊണ്ടുവന്ന് വയ്ക്കുകയാണ് വേണ്ടത്. അതാണ് അതൊരു വയസ്സ് കേൾക്കാം. 4:4 കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ, സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു, നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ. കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക അത്രയേ വേണ്ടത്. എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക അത്രയേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിനവുകളെയും ക്രിസ്തു യേശുവിങ്കൽ കാക്കും. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളെ കാക്കുവാൻ ശക്തമാണ്, നിങ്ങളെ പരിപാലിക്കാൻ ശക്തമാണ്, നിങ്ങളെ സംരക്ഷിക്കാൻ ശക്തമാണ്. പ്രാർത്ഥിപ്പീൻ, കഷ്ടം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ, ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 1 5:16 16-18 ചെറിയ 2-3 വാക്യങ്ങളാണ്. എപ്പോഴും സന്തോഷിപ്പീൻ, ഇടപെടാതെ പ്രാർത്ഥിപ്പീൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ. ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തു യേശുവിൽ ദൈവ ഇഷ്ടം. എപ്പോഴും സന്തോഷിപ്പീന്നാണ് പറയുന്നത്. അപ്പോസ്തലനായ പൗലോസിന് ഇത് ജീവിത അനുഭവമാണ്. എന്തുമാത്രം യാതിനെ അനുഭവിച്ചുകൊണ്ടാണ് ജീവിച്ചത്, എന്തുമാത്രം ക്ലേശങ്ങൾ, എല്ലാം ക്രിസ്തുവിൻ്റെ സുവിശേഷ നിമിത്തമാണ് താനും. തെറ്റ് ചെയ്തിട്ടല്ല ക്ലേശം ഉണ്ടായത്, തെറ്റ് ചെയ്തിട്ടല്ല ദുരിതങ്ങൾ ഉണ്ടായത്, ക്രിസ്തുവിൻ്റെ സുവിശേഷം അറിയിക്കുന്ന ഒരൊറ്റ കാരണം കൊണ്ട്, കർത്താവിൻ്റെ വേലക്കാരനായ ദൈവത്തിൻ്റെ സ്നേഹം നിറഞ്ഞ വേലക്കാരനായ അപ്പോസ്തലനായ പൗലോസിന്, ധന്യനായ പൗലോസിയായിക്ക് ഒട്ടേറെ ദുരിതങ്ങൾ ഏൽക്കേണ്ടി വന്നു. എന്നാൽ അപ്പോസ്തലൻ പറയുന്നു, എപ്പോഴും സന്തോഷിപ്പീൻ, ഇടപെടാതെ പ്രാർത്ഥിപ്പീൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ. എല്ലാറ്റിനും ദുരിതങ്ങൾക്ക് വേണ്ടി സ്തോത്രം ചെയ്യണം, രോഗങ്ങൾക്ക് വേണ്ടി സ്തോത്രം ചെയ്യണം, കടഭാരങ്ങൾക്ക് വേണ്ടി സ്തോത്രം ചെയ്യണം, മാറാത്ത വേദനയ്ക്ക് വേണ്ടി സ്തോത്രം ചെയ്യണം, മനസ്സിലെ ദുഃഖങ്ങൾക്ക് വേണ്ടിയും സ്തോത്രം ചെയ്യണം, ഭാരപ്പെട്ട ജീവിതത്തിൻ്റെ ആകുലങ്ങൾക്ക് വേണ്ടി സ്തോത്രം ചെയ്യണം. എന്തിന്? സ്തോത്രം ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ പരമാധികാരത്തിൽ നിന്ന് അംഗീകരിക്കുകയാണ്. എൻ്റെ ഈ പ്രശ്നത്തിന് പരിഹാരം എൻ്റെ ക്രിസ്തുവിലുണ്ട് എന്നുള്ള ഉറപ്പിൽ നിന്നാണ് സ്തോത്രം. എൻ്റെ ഈ വേദനയ്ക്ക് യേശുക്രിസ്തുവിൽ പരിഹാരമുണ്ട് എന്നുള്ള ധൈര്യത്തിൽ നിന്നാണ് സ്തോത്രം. എൻ്റെ ഈ ആവശ്യത്തിന് യേശുക്രിസ്തു നിറവേറ്റിത്തരാൻ മതിയായവനാണ് എന്നുള്ള വിശ്വാസത്തിൽ നിന്നാണ് സ്തോത്രം. എപ്പോഴും സന്തോഷിപ്പീൻ, ഇടപെടാതെ പ്രാർത്ഥിപ്പീൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുക. എല്ലാറ്റിനും സ്തോത്രം ചെയ്യുക, എല്ലാറ്റിനും. മെർലിൻ കറദേഷ് എന്ന് പറയുന്ന ഒരു ഭക്തനായ എഴുത്തുകാരനുണ്ട്. അദ്ദേഹം എഴുതിയൊരു പുസ്തകമുണ്ട്, പവർ ഇൻ പ്രൈസ്. പവർ ഇൻ പ്രൈസ്, സ്തുതിയിൽ സന്തോഷം, സ്തുതിയിൽ ശക്തി. പവർ ഇൻ പ്രൈസ്, സ്തുതിയിൽ ശക്തി. അദ്ദേഹത്തിൻ്റെ ഏറ്റവും നല്ല മനോഹരമായ പുസ്തകം പ്രിസൺ ടു പ്രൈസ് ആണ്. പ്രിസൺ ടു പ്രൈസ്, പ്രിസൺ ടു പ്രൈസ്. തടവറയിൽ നിന്ന് പുകഴ്ചയിലേക്ക് എന്നുള്ള പേരിൽ മലയാളത്തിൽ അത് തർജ്ജമ ചെയ്തിട്ടുണ്ട്. തടവറയിൽ നിന്ന് പുകഴ്ചയിലേക്ക് മനോഹരമായ പുസ്തകമാണ്, ചെറിയ പുസ്തകം, മനോഹരമാണ്. തടവറയിൽ നിന്ന് പുകഴ്ചയിലേക്ക്, പ്രിസൺ ടു പ്രൈസ്. ജീവിതത്തിൽ ദുരിതമില്ലാത്തവരില്ല. നാം മുന്നോട്ട് മുന്നോട്ട് വരുമ്പോൾ നമുക്ക് മനസ്സിലാകും, കൊച്ചു കുട്ടികൾക്കത് മനസ്സിലാവില്ല, കാരണം അവർ ദുരിതങ്ങൾ അനുഭവിച്ചിട്ടില്ല. അവർക്കെല്ലാം ചാരനപ്പനുണ്ട്, അമ്മയുണ്ട്, അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരുണ്ട്, അവരുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നു. അവർക്ക് പരീക്ഷയ്ക്ക് ഫീസ് കൊടുക്കണമെങ്കിൽ ആ കാര്യം അവർ നോക്കുന്നു, അവരുടെ ഭക്ഷണ കാര്യം നോക്കുന്നു, അവരുടെ ഡ്രസ്സിൻ്റെ കാര്യം നോക്കുന്നു. അവർക്ക് ആകുലങ്ങളൊന്നുമില്ല കൊച്ചുകുട്ടികൾക്ക്. പക്ഷേ അവരുടെ തോതിൽ, അവരുടെ നിലവാരത്തിലുള്ളതായ ആകുലങ്ങളും ആങ്സൈറ്റീസ് പ്രയാസങ്ങളൊക്കെ അവർക്കും ഉണ്ട്. എന്നാൽ മുതിർന്നു മുതിർന്ന് വരുംതോറും നമ്മുടെ പ്രയാസത്തിൻ്റെ, നമ്മുടെ ദുഃഖത്തിൻ്റെ, നമ്മുടെ യാതനകളുടെ എണ്ണം വർദ്ധിക്കുന്നു, ദുരിതങ്ങൾ. അപ്പോഴാണ്, അപ്പോഴെല്ലാം ഒരു ദൈവദാസൻ എപ്പോഴും അതിലെല്ലാം സന്തോഷിക്കുന്നു. എന്തിൽ സ്തുതിക്കും? എങ്ങനെ സ്തുതിക്കും? എങ്ങനെ സന്തോഷിക്കും? കാരണം എൻ്റെ ദൈവം അറിയാതെ എനിക്കൊന്നും സംഭവിക്കുകയില്ല. എൻ്റെ ജീവിതത്തിൽ എൻ്റെ ദൈവം അറിയാതെ എനിക്കൊന്നും സംഭവിക്കുകയില്ല, ഉറപ്പാണ്. എന്നെ സ്നേഹിച്ച് ഈ ഭൂമിയിലേക്ക് എന്നെ അയച്ച സ്വർഗീയ പിതാവ് അറിയാതെ എൻ്റെ ജീവിതത്തിൽ യാതൊന്നും സംഭവിക്കുകയില്ല. ഒരാളെന്നോട് ഒരു ചീത്ത വാക്ക് പറയുന്നെങ്കിൽ പോലും എൻ്റെ ദൈവം അറിയുന്നുണ്ട്. ഒരാൾ എനിക്കൊരു ഉദ്രവം ചെയ്താൽ അതുപോലെ ദൈവം അറിയുന്നുണ്ട്. എല്ലാം ദൈവം അറിയുന്നു. എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം ദൈവം അറിയുന്നു.
ദൈവം അറിയാതൊന്നും സംഭവിക്കുകയില്ല. എൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അത് ഇപ്പോൾ എനിക്ക് ദുഃഖം വരുന്നതാണെങ്കിൽ പോലും അത് നന്മയ്ക്കാക്കി മാറ്റാൻ ദൈവം ശക്തനാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നന്മയെ പ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. എല്ലാം നന്മയ്ക്കായി മാറും, എല്ലാം. ദൈവത്തിന് സ്തോത്രം. ഏറ്റവും പ്രിയപ്പെട്ടൊരു പെട്ടെന്ന് മരിച്ചു പോകുന്നത് എങ്ങനെയാണ് നന്മയ്ക്കാകുന്നത്? മനസ്സിലാവുകയില്ല. അസഹ്യമായ വേദനയിൽ, തീവ്രമായ ദുഃഖത്തിൽ മനസ്സ് ഉഴന്ന് വലഞ്ഞിരിക്കുന്ന സമയത്ത് എല്ലാം നന്മയ്ക്കാണെന്ന് പറഞ്ഞാൽ ആൾക്കത് മനസ്സിലാവുകയില്ല. സ്വാഭാവികമാണ്. പക്ഷെ ഓർത്തുകൊള്ളണം, സത്യമുണ്ട്, അതും നന്മയ്ക്കാക്കി മാറ്റിത്തരാൻ ദൈവത്തിന് കഴിയും. തിന്മയ്ക്കായിട്ടാണ് പിശാച് ചെയ്തത്, പക്ഷേ ദൈവം അറിഞ്ഞിട്ടാണ്. തിന്മയ്ക്കായിട്ടാണ് പിശാച് ചെയ്തത്, പക്ഷേ അതും നന്മയ്ക്കാക്കി മാറ്റാൻ ദൈവത്തിന് കഴിയും. ആത്യന്തിക നന്മ, പരമോന്നത നന്മ. ദൈവത്തിന് സ്തോത്രം. നിങ്ങളിൽ കഷ്ടമനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ, സഫറിങ് അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ. കാരണം സഫറിങ് നിങ്ങളുടെ ജീവിതത്തിൽ സിംഗിങ് ആയി മാറും. സിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? സിംഗ്, പാടുക. സഫറിങ് സിംഗിങ് ആയി മാറും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ യാതനകളും വേദനകളുമെല്ലാം നല്ല പാട്ടുകളായി, ഹൃദയത്തിൽ നിന്ന് ഉറന്നു വരുന്ന സംഗീതത്തിൻ്റെ ധ്വനികളായി, മന്ദരമധുരമായി, അനേകർക്ക് ആനന്ദം പകരുന്നതായി തീരും. നിങ്ങൾക്കും അത് ആനന്ദം പ്രദാനം ചെയ്യും. സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. കഷ്ടമനുഷ്ഠിക്കുന്നതിന് പ്രാർത്ഥിക്കട്ടെ. അപ്പോൾ പ്രാർത്ഥിച്ച് കർത്താവിങ്കിലേക്ക് ഏൽപ്പിച്ച് കഴിയുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് സിംഗിങ് അല്ല, അഥവാ ഗാനങ്ങളാണ്, സ്തുതിയാണ്, പാട്ടാണ്. തോൽവികൾ വരുന്ന ആളുകളുണ്ട്. തോൽവികൾ, കച്ചവടത്തിൽ തോൽവി, ബിസിനസ്സിൽ തോൽവി, അത് വിഷമം തന്നെയാണ്, സംശയമില്ല. വലിയൊരുപാട് കടം മേടിച്ചു, ബിസിനസ് ചെയ്തു, പക്ഷേ പിന്നെയും പിന്നെയും കടം വന്ന് കയറി, എന്ത് ചെയ്യും? മുന്നോട്ട് നീങ്ങാനൊരു വഴി കാണുന്നില്ല. എന്നാൽ ആ വേദനയുടെ അവസരത്തിൽ പോലും, ആ തീവ്രമായ ദുഃഖത്തിൻ്റെ സമയത്ത് പോലും നാം പ്രാർത്ഥിച്ച് നമ്മുടെ ഈ ഭാരങ്ങൾ, ഹൃദയഭാരങ്ങളെല്ലാം കർത്താവിൻ്റെ അടുക്കൽ തുറന്ന് പറഞ്ഞു കഴിയുമ്പോൾ എന്തൊരാശ്വാസമാണെന്നോ, ഹൃദയം നിറഞ്ഞ ആശ്വാസം നമുക്ക് ലഭിക്കും, മനസ്സ് നിറഞ്ഞ ആശ്വാസം നമുക്ക് ലഭിക്കും, വലിയൊരു സമാധാനം നമുക്ക് ലഭിക്കും. ഏൽപ്പിച്ചു കഴിഞ്ഞു, പറയേണ്ടവനോട് ഞാൻ കാര്യം പറഞ്ഞു കഴിഞ്ഞു, എൻ്റെ ആവശ്യം, എൻ്റെ ഭാരം ഞാൻ അറിയിക്കേണ്ടതിനെ അറിയിച്ചു കഴിഞ്ഞു, ഇനി എൻ്റെയല്ല, ഇനി അവൻ്റെയാണ്. പ്രിയപ്പെട്ടവർ, അങ്ങനെയൊരു ഒരു അനുഭവം ഉണ്ട് കേട്ടോ. ഇനി ഈ പ്രശ്നം എൻ്റെയല്ല, അത് ഞാൻ ഏൽപ്പിക്കേണ്ടതിനെ ഏൽപ്പിച്ചു കഴിഞ്ഞു, ഞാൻ പറയേണ്ടവനോട് പറഞ്ഞു കഴിഞ്ഞു, എൻ്റെ പ്രശ്നം ഇനി അത് എൻ്റെയല്ല, അത് കയ്യിൽ നിന്ന് മാറി, അത് ഉടയവൻ്റെ കയ്യിലേക്കായി, എൻ്റെ ഉടമസ്ഥൻ്റെ കയ്യിലേക്കായി, എൻ്റെ രക്ഷകർത്താവിൻ്റെ കയ്യിലേക്കായി, എൻ്റെ അപ്പൻ്റെ കയ്യിലേക്കായി. സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും ജീവിതത്തിൽ തീർത്തുയർന്നു വരുമ്പോൾ ആ വിഘ്നങ്ങളെയെല്ലാം നമുക്ക് അതിജീവിക്കണമെങ്കിൽ അറിയിക്കേണ്ടതിനെ അറിയിച്ചു കൊള്ളണം, പറയേണ്ടതിനോട് പറഞ്ഞുകൊള്ളണം. എല്ലാം ഏൽപ്പിക്കുന്നു മുഴുവൻ. ഈ ഭാരങ്ങളുടെ കെട്ടുകളെല്ലാം അവൻ്റെ പാതപീഠത്തിങ്കിലേക്ക് ഇറക്കി വയ്ക്കുന്നു. എന്നും നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനാ ജീവിതമുള്ളവർ അവർ ചെയ്യേണ്ടതും ചെയ്യുന്നതാണ്. നമ്മുടെ ഭാരങ്ങൾ ഇങ്ങനെ അങ്ങോട്ട് ഏൽപ്പിച്ച് ഓരോന്നോരോന്നും കൊടുക്കുകയാണ്. പ്രാർത്ഥനാ സമയത്ത് തനിയിരുന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ്. കുടുംബ പ്രാർത്ഥനയല്ല, കുടുംബ പ്രാർത്ഥന എല്ലാവരും, അപ്പനും അമ്മയും മക്കളും എല്ലാവരും ഒരുമിച്ചുള്ള കുടുംബ പ്രാർത്ഥന, രാവിലെയും വൈകുന്നേരവും വേണം. പക്ഷേ അതിന് പുറമേ നിങ്ങൾക്കൊരു പ്രൈവറ്റ് പ്രെയർ വേണം, സ്വന്തമായിട്ട് പ്രാർത്ഥന ചെയ്യണം, ഒരു സ്വകാര്യ പ്രാർത്ഥന, നിങ്ങൾക്ക് സ്വന്തമായിട്ട് പ്രാർത്ഥന. അപ്പോഴാണ് നിങ്ങളുടെ ഈ ചുമടെല്ലാം കൊണ്ടുവന്ന് കുരിശിനുള്ളിലേക്ക് വയ്ക്കുന്നത്. നിങ്ങൾ കർത്താവിൻ്റെ അടുക്കലിരിക്കുന്നു, ഉള്ളു തുറന്ന് കർത്താവിനോട് സംസാരിക്കുന്നു, കർത്താവ് എല്ലാം കേൾക്കുന്നു, നിങ്ങൾക്ക് പറയാനുള്ളതെല്ലാം പറയുന്നു, നിങ്ങളുടെ പരാജയങ്ങളെല്ലാം പറയുന്നു, നിങ്ങളുടെ സങ്കടങ്ങളെല്ലാം പറയുന്നു, നിങ്ങളുടെ ദുരിതങ്ങളെല്ലാം പറയുന്നു, നിങ്ങൾ വിഷമിക്കുന്ന യാതനകളെല്ലാം പറയുന്നു, വലിയ ഒരു ഊരാക്കുരുക്കുകൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് കയറിയിരിക്കുന്നു പറയുന്നു, കെണിയിൽപ്പെട്ട് ഒഴിലുന്ന കാര്യങ്ങൾ പറയുന്നു, എൻ്റെ കർത്താവ് ഒരു പോംവഴി ഇല്ലല്ലോ എന്ന് പറയുന്നു. കർത്താവിൻ്റെ അടുക്കലെല്ലാം ഒരു കൊച്ചുകുട്ടി സ്കൂളിൽ നിന്നിട്ട് അമ്മയുടെ അടുക്കൽ വന്ന് പറയുന്നത് പോലെ. ദൈവത്തിന് സ്തോത്രം. എല്ലാം നാം മുള്ളു തുറന്ന് മുഴുവൻ അങ്ങോട്ട് പറയുകയാണ്. കർത്താവ് എല്ലാം കേൾക്കും. എല്ലാം കേട്ടിരുന്നിട്ട് അവസാനം കർത്താവിൻ്റെ തൃക്കരം നമ്മുടെ ശിരസിൽ വയ്ക്കും. മോനെ, ഞാനത് ഏറ്റെടുത്ത് കേട്ടോ. മോളെ, എന്നിൻ്റെ പ്രശ്നം ഞാൻ ഏറ്റെടുത്ത് കേട്ടോ. കർത്താവ് ആശ്വസിപ്പിക്കുന്നൊരു വാക്ക് പറയും. എന്തൊരാശ്വാസമാണെന്നോ. അപ്പോഴാണ് സ്തുതി ഉയരുന്നത്, സ്തുതി, സമാധാനത്തിൻ്റെ സ്തുതി ഉയരുന്നത്.
ആ സ്തുതിയിൽ കൂടിയാണ് നമ്മൾ വളർച്ച, ആത്മാവിൻ്റെ വളർച്ച സ്തുതിയിൽ കൂടി. ആ സ്തുതിയിൽ കൂടി എൻ്റെ പ്രാർത്ഥന കേട്ട് എൻ്റെ ദൈവം എന്നോട് കൂടെ ഉണ്ട് എന്നുള്ള ഉറപ്പിൽ ലഭിക്കുന്ന ആനന്ദാതിരേഖത്തിൽ നിന്നാണ് സ്തുതിയും സ്തോത്രവും. ആ സ്തുതിയും സ്തോത്രവുമാണ് സത്യത്തിലുള്ള ആരാധന. ആ ആരാധനയാണ് ദൈവം പ്രസാദിക്കുന്നത്, സ്തുതിയും സ്തോത്രവും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഈ ഒരു അനുഭവം നാം എല്ലാവരും പ്രാപിക്കണം. യേശുക്രിസ്തുവുമായി നമുക്ക് നേരിട്ടുള്ള ഉള്ളു തുറന്ന് പറയാനുള്ളതായ ഒരു സ്വാതന്ത്ര്യം. അങ്ങ് ദൂരദൂരെയുള്ള ദൈവത്തോടല്ല, എൻ്റെ അരികത്തേക്ക് വന്ന് ഞാൻ വിളിക്കുമ്പോൾ എൻ്റെ വിളി കേട്ട് ഓടി വരുന്ന എൻ്റെ കർത്താവായ യേശുവിൻ്റെ പാദപീഠത്തിൽ ഞാൻ ഇരിക്കുന്നു. ഞാൻ യേശുവിനോട് കാര്യങ്ങൾ തുറന്ന് പറയുന്നു. എൻ്റെ യേശു എൻ്റെ പ്രാർത്ഥനാ വിഷയങ്ങൾ കേൾക്കുന്നു. എൻ്റെ യേശു എൻ്റെ വേദനകൾ കാണുന്നു. എൻ്റെ യേശു എൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരാൻ ശക്തനാണ്. ദൈവത്തിന് സ്തോത്രം. ഈ വിശ്വാസത്തോട് നിങ്ങൾ ഇരുന്നോട് നിങ്ങളെല്ലാം തുറന്നു പറയുന്നു. തുറന്ന് ഒരാൾ മറ്റൊരാളോട് സംസാരിക്കുന്നത് പോലെ തന്നെ നിങ്ങൾ സംസാരിക്കുകയാണ്, സംഭാഷണം ചെയ്യുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഒരു ഉയർന്ന അനുഭവത്തേക്ക് വരികയാണെങ്കിൽ സ്തോത്രം, ഒരു ഉയർന്ന അനുഭവത്തേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് യേശു നിങ്ങളോട് ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് പറയുന്നത് കേൾക്കാം. സ്തോത്രം. ആത്മീയമായ ഉയർന്നൊരു തലത്തിലേക്ക് നിങ്ങൾ കയറുകയാണെങ്കിൽ നിങ്ങളോട് സങ്കടം ചിലതെല്ലാം കേട്ട് കഴിയുമ്പോൾ ഓരോന്നിനും ഓരോന്നിനും കർത്താവ് മറുപടി പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാം. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ കണ്ണീരണിഞ്ഞ് പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ അവൻ്റെ ആ തിരക്തം വരേണ്ട കരം കൊണ്ട് കണ്ണീർ തുടയ്ക്കുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാം. അപ്പോഴാണ് സാക്ഷാൽ സഫറിങ് സിംഗിങ്ങായി മാറുന്നത്. സഫറിങ് ആയിരുന്നു, പക്ഷേ അവിടെ സ്തോത്ര ഗീതങ്ങൾ ഉയരുകയാണ്, സമാധാനത്തിൻ്റെ സ്തോത്ര ശബ്ദം ഉയരുകയാണ്, സ്നേഹം. ആ സ്തോത്രത്തിനകത്ത് മുഴുവൻ സ്നേഹമാണ്, നന്ദിയാണ്, ദൈവത്തോടുള്ളതായ അഗാധമായ കടപ്പാടാണ്, കൃതജ്ഞതയാണ്. എൻ്റെ ദൈവമേ, ഈ അഴുക്കാണ്ടവനെ നീ സ്നേഹിച്ചല്ലോ. എൻ്റെ ദൈവമേ, ഈ പാപിയായ എന്നെ നീ സ്നേഹിച്ചല്ലോ. എൻ്റെ കർത്താവ്, ഒന്നിനും കൊള്ളാത്ത എന്നെ നീ സ്നേഹിച്ചല്ലോ. എൻ്റെ ദൈവമേ, അരുതാത്ത വഴിക്കെല്ലാം നടന്ന എന്നെ നീ സ്നേഹിച്ചല്ലോ. എന്തെല്ലാമായിരുന്നു ഞാൻ പറഞ്ഞു പോയത്, എന്തെല്ലാമായിരുന്നു ഞാൻ ചിന്തിച്ചു പോയത്, എന്തെല്ലാമായിരുന്നു ഞാൻ കണ്ടുപോയത്. എൻ്റെ കർത്താവെ, ആരെല്ലാമായിരുന്നു എൻ്റെ കൂട്ടുകാർ, എന്തെല്ലാം കാര്യങ്ങളാണ് ഞാൻ ഇടപെട്ടു പോയത്. കർത്താവെ, ഇത്ര നീചഭാവിയായി എന്നെ നീ സ്നേഹിച്ചല്ലോ. എൻ്റെ കർത്താവെ, എല്ലാം തുറന്നു പറയുമ്പോൾ നന്ദി നിറഞ്ഞ ഹൃദയത്തിൽ നിന്ന് ഉയരുന്നതായ സ്തോത്ര ഗീതങ്ങൾ ദൈവസേനയിലേക്ക് ഉയരുന്നു. അപ്പോഴാണ് ദൈവം സന്തോഷിക്കുന്നത്, ദൈവം നമുക്ക് സമാധാനം പകർന്നു തരുന്നത്. നിങ്ങളിൽ കഷ്ടം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. നിങ്ങളിൽ കഷ്ടം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ. അടുത്ത വാക്യം, സുഖം അനുഭവിക്കുന്നവൻ പാട്ടുപാടട്ടെ. സുഖം അനുഭവിക്കും, അപ്പോൾ പാട്ടുപാടാം. സുഖം അനുഭവിക്കുന്നവൻ പാട്ടുപാടട്ടെ ആണ്. ഫ്രം ട്രബിൾസ് ഇൻ ടു ട്രയംഫ്. ട്രബിൾസിൽ നിന്ന് ട്രയംഫിലേക്ക്, എന്നുവെച്ചാൽ ട്രബിൾസ് പ്രശ്നങ്ങൾ, ട്രബിൾസ് പ്രയാസങ്ങൾ, ദുരിതങ്ങൾ. ഫ്രം ട്രബിൾസ് ദുരിതങ്ങളിൽ നിന്ന് ടു ട്രയംഫ് വിജയത്തിലേക്ക്. ദൈവത്തിന് സ്തോത്രം. മാത്രമല്ല, ഫ്രം സഫറിങ് ടു സിംഗിങ് ആൻഡ് ഫ്രം ട്രബിൾസ് ടു ട്രയംഫ്, ട്രയംഫ് വിജയം. ദൈവത്തിന് സ്തോത്രം. മാത്രമല്ല, ഈ അനുഭവത്തിൽ നാം ജീവിക്കുമ്പോഴാണ്, അപ്പോഴാണ് നമ്മുടെ ജീവിതം അർത്ഥപൂർണമാകുന്നത്. എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾ വിശ്വസിക്കുമോ? ഇത് നിങ്ങൾക്ക് അനുഭവിക്കാം. യേശുക്രിസ്തുവിലുള്ളതായി ഈ സമാധാനം നിങ്ങൾക്ക് അനുഭവിക്കാം. അതില്ലാതെ നാം ചില ചടങ്ങുകൾ ആചരിച്ച് തൃപ്തിപ്പെടരുത്. ചില പ്രാർത്ഥനകൾ ഉരുവിട്ട് തൃപ്തിപ്പെടരുത്. ഗീതങ്ങൾ അർത്ഥമൊന്നും അറിയാതെ തന്നെ ചൊല്ലി തൃപ്തിപ്പെടരുത്. നാം എല്ലാ പ്രാർത്ഥനകളും ഗീതങ്ങളും നമ്മുടെ ആരാധനാക്രമങ്ങളും എല്ലാം വിശിഷ്ടമാണ്, ഏറ്റവും ശ്രേഷ്ഠമാണ്, സംശയമില്ല. അതിലെല്ലാമുള്ള അന്തസത്വം നാം ആവാഹിക്കണം. അതിനകത്തുള്ളതായ ആന്തരികമായ സത്തയുടെ ഉൾക്കാഴ്ചയിലേക്ക് നമുക്ക് കടന്നു തന്നെ സാധിക്കണം. സാധിക്കും. നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കും. അതിന് പഠിപ്പ് വേണ്ട, അതിന് വിദ്യാഭ്യാസം വേണ്ട. ഞാൻ ആവർത്തിച്ച് പറയട്ടെ, നിങ്ങളുടെ യാതൊരു കഴിവും വേണ്ടതിന്. നിങ്ങളുടെ ഭാഷാജ്ഞാനം വേണ്ട, നിങ്ങൾക്ക് വ്യാകരണ വിജ്ഞാനം വേണ്ട, നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ളതായ ബുദ്ധിയുടെ നല്ല അനുഭവവിശേഷങ്ങൾ വേണ്ട, ഒന്നും വേണ്ട. ആകെ വേണ്ടത് ഒരു എളിയ ഹൃദയം. കർത്താവേ, ഞാൻ പാപിയായൊരു മനുഷ്യൻ. കർത്താവേ, എൻ്റെ ജനിച്ച കാലം മുതലുള്ള ജീവിതം, എൻ്റെ ഓർമ്മ വെച്ച കാലം മുതലുള്ള ജീവിതം, എൻ്റെ കർത്താവ് ഇത്രയും കാലമുള്ള ജീവിതം, കർത്താവേ, നന്മയെന്ന് പറയാൻ എൻ്റെ കയ്യിലൊന്നുമില്ല. ഉണ്ടെന്ന് ഞാൻ ധരിച്ചിരുന്നു, പക്ഷേ അത് നന്മയല്ല.
ഉണ്ടെന്ന് ഞാൻ ധരിച്ചിരുന്നു, ചില കാര്യങ്ങൾ നന്മയുണ്ടെന്ന് ഞാൻ ധരിച്ചിരുന്നു. ഞാൻ പ്രാർത്ഥിച്ചിരുന്നു, ഞാൻ പള്ളിയിൽ പോയിരുന്നു, ഞാൻ ആരാധനയിൽ പങ്കെടുത്തിരുന്നു, ഞാൻ ആത്മീയമായ കാര്യങ്ങൾ ശുഷ്കാന്തിയോടെ നടന്നിരുന്നു, ഞാൻ പള്ളിക്ക് കൊടുക്കേണ്ടതെല്ലാം കൊടുത്തിരുന്നു, മറ്റുള്ളവരെ ഉപദ്രവിച്ചിട്ടില്ല. ചില കാര്യങ്ങൾ എനിക്ക് ഉണ്ടെന്ന് ഞാൻ ധരിച്ചിരുന്നു. പക്ഷേ അതിലെല്ലാം ഉണ്ട് ഒരു സ്വാർത്ഥത, അതിലെല്ലാം ഉണ്ട് എൻ്റെ ഒരു സ്വയം, ഒരു ഈഗോയുണ്ട്. കർത്താവേ, എൻ്റെ ആത്മീയ ശുശ്രൂഷകളിൽ പോലും ഒരു ഈഗോയുണ്ട്, ഞാൻ നിന്റെ വചനം പറഞ്ഞതിൽ പോലും ഒരു ഈഗോയുണ്ട്, ഞാൻ സൺഡേ സ്കൂൾ അധ്യാപകനായതിൽ പോലും ഒരു ഈഗോയുണ്ട്, കുട്ടികളെ ഞാൻ പഠിപ്പിച്ചതിൽ പോലും ഒരു സ്വയമുണ്ട്, ഒരു ഞാനുണ്ട്. കർത്താവേ, അങ്ങനെ ഞാൻ പാവിയായി ഞാൻ ഇതാ നിന്റെ തിരുമുമ്പ വന്നിരിക്കുന്നു. എൻ്റെ കർത്താവേ, എനിക്ക് ഇനിയുള്ള ജീവിതം യേശുവേ നിന്നോട് ചേർന്ന് സ്നേഹം നിറഞ്ഞ ജീവിതം നയിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. എൻ്റെ ഈ ജീവിതം കൊണ്ട് അനേകർക്ക് ആശ്വാസം വരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതിനായിട്ടാണല്ലോ നീ എന്നെ ഈ ഭൂമിയിലേക്ക് അയച്ചത്. ഞാൻ വിശ്വസിക്കുന്നു കർത്താവേ, ഈ ഭൂമിയിൽ ഇത്രയും കാലം നീ എന്നെ നിർത്തിയത് അതിനായിട്ടാണല്ലോ. എനിക്ക് പലപ്പോഴും മരണമെന്ന് പടിവാതിൽ മുട്ടിയിട്ടും എന്നെ ആയുസ് നീട്ടിത്തന്നത് അതിനു വേണ്ടിയാണല്ലോ. കർത്താവേ, നിൻ്റെ ആഗ്രഹം നിവർത്തിക്കാൻ ഞാനിതാ എന്നെ നിനക്ക് തരുന്നു. സ്തോത്രം. നീ കുരിശിൽ നിന്നെ തന്നെ അർപ്പിച്ചതുപോലെ ഞാനിതാ എന്നെ നിൻ്റെ വാതുവെഴുത്തിങ്കിലേക്ക് അർപ്പിക്കുന്നു. കുരിശിൽ നിന്നെ തന്നെ നീ അർപ്പണം ചെയ്തല്ലോ, നിന്നെ തന്നെ നീ അർപ്പണം ചെയ്തല്ലോ. ഞാൻ വിശ്വസിക്കുന്നു കർത്താവേ, എനിക്ക് വേണ്ടി നിന്നെ തന്നെ നീ ക്രൂസിൽ അർപ്പിച്ചു. ഞാനിതാ വിശ്വസിച്ചുകൊണ്ട് തിരുപ്പാദം ഒത്തുന്നു. കർത്താവേ, എൻ്റെ ജീവിതം ഞാൻ നിൻ്റെ കരങ്ങളിലേക്ക് തരികയാണ്. എൻ്റെ ആയുസ് ഞാൻ അടിയറ വയ്ക്കുകയാണ്. വേറെ ഒന്നും എനിക്ക് വേണ്ട, ഒന്നും വേണ്ട. സ്തോത്രം. വേറെ യാതൊന്നും എനിക്ക് വേണ്ട, എനിക്ക് വേണ്ടത് എൻ്റെ യേശു മാത്രം. യേശു, ദൈവത്തിന് സ്തോത്രം. എൻ്റെ കർത്താവേ, മറ്റൊന്നും ഞാനോട് ചോദിക്കുന്നില്ല. എനിക്ക് എൻ്റെ യേശുവിനെ കിട്ടിയാൽ എല്ലാമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവേ, ഇപ്പോൾ നീ എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരണമേ. നിങ്ങൾ പ്രാർത്ഥിക്കൂ പ്രിയപ്പെട്ടവരെ, യേശുവിനെ നിങ്ങൾ അപേക്ഷിക്കൂ. നിങ്ങളുടെ ജീവിതത്തിലെ കഷ്ടതകളിലും യാതനകളിലും വേദനകളിലും നിങ്ങൾ വലയാതെ വിഷമിക്കാതെ ഭാരപ്പെടാതെ ക്രിസ്തുവിലേക്ക് നിങ്ങളെ കാര്യങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നിങ്ങൾ യാചിക്കൂ, നിങ്ങൾ സമർപ്പിക്കൂ, നിങ്ങളുടെ ജീവിതം ധന്യമായിത്തീരും. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ മനോഹരമായ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും തുടരണമേ, തലോടണമേ, എല്ലാവരെയും അനുഗ്രഹിക്കണമേ, എല്ലാവരെയും കരുണയുള്ള കർത്താവിൻ്റെ സ്വഭാവം ഒരാക്കി തീർക്കണമേ. അവിടുത്തെ രണ്ടാമത്തെ വരയിൽ പറന്നു വരുന്ന വിശുദ്ധന്മാരുടെ നിലനിൽപ്പ് ഞങ്ങൾക്ക് ഭാഗ്യം തരണമേ. എല്ലാ നന്മകളാൽ ഞങ്ങൾ നിറയ്ക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ രാജകീയ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കൃപയോടെ കേൾക്കണമേ. ആമീൻ. ഈ ആശ്വാസ സന്ദേശം നിങ്ങൾ ശ്രദ്ധിച്ചുവല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുമല്ലോ. ഞങ്ങളുടെ വിലാസം: പ്രൊഫസർ എം വൈ യോഹന്നാൻ, പോസ്റ്റ് ബോക്സ് നമ്പർ 17, കോലഞ്ചേരി 6823 11, ഫോൺ 9142303096. പ്രൊഫസർ എം വൈ യോഹന്നാൻ പവർ വിഷൻ ടിവിയിൽ പ്രസംഗിക്കുന്നു. എല്ലാ ദിവസവും രാത്രി 8:30, ഉച്ചയ്ക്ക് 1:30, രാവിലെ 5:30.